ലൂർ കാസ്റ്റിംഗിന് ഇറങ്ങുന്ന പലർക്കും അറിയാൻ മേലാത്ത ഒരു കാര്യമാണ്. നമ്മൾ ലൂർ കാസ്റ്റിംഗിന് പോയി കഴിയുന്ന ലൂർ കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് കൊടുക്കേണ്ട ആക്ഷൻ എങ്ങനെയാണ്? ഒരേ ലൂറിന് ഒരേ ഒരേ ആക്ഷനാണ് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ പ്രോഗാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. പ്രോഗ് എറിഞ്ഞ് കഴിയുമ്പോൾ ഇതുകൂടെ ടിപ്പ് കൊണ്ട് ചെറിയൊരു ആക്ഷൻ ടിപ്പിന് കൊടുക്കുക. ആ പ്രോഗ് ചെറിയ രീതിയിൽ ഇങ്ങനെ ഇതുപോലെ വിറച്ച് വിറച്ച് ഒരു ജീവനുള്ള ഒരു പ്രോഗ് വെള്ളത്തിൽ കൂടെ എങ്ങനെ ഓടി വരുന്നത് അതേ രീതിയിൽ വരും. ഇങ്ങനെയൊരു ആക്ഷൻ ആ പ്രോഗിന് കിട്ടുകയാണെങ്കിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ചെറുമീനോ വരാരോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രോഗിൽ കയറി അറ്റാക്ക് ചെയ്തിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് പ്രോഗിന് കൊടുക്കേണ്ട ഒരു ആക്ഷൻ കൊടുക്കേണ്ടത്. ഇതേ രീതിയിലാണ് നമ്മൾ ലൂർ കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പലർക്കും ഇങ്ങനെയാണ് യൂട്യൂബ് വീഡിയോ കാണും, സ്റ്റേക്ക് ഇട്ട് പിടിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് സ്റ്റിക്ക് എടുക്കും, റീൽ എടുക്കും. അവർക്കൊന്നും കുറേ നാൾ കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റിസൾട്ട് കിട്ടുന്നില്ലെന്നും പറഞ്ഞതിൻ്റെ പരാതിയാണ്. അപ്പോൾ ലൂർ കാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഒരേ ലൂറിനും അതിൻ്റേതായിട്ടുള്ള ഒരേ ആക്ഷൻ അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. പ്രോഗ് ലൂറിന് എപ്പോഴും ഇതുപോലെയുള്ള ആ ടിപ്പ് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് വിറപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പ്രോഗ് ചെറിയ രീതിയിൽ വരുവാണെങ്കിൽ ചെറുമീനും വരാലിനുമൊക്കെ പ്രത്യേകിച്ച് ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഇതേ രീതി റിട്രീവ് ചെയ്യുന്ന സമയത്താണ് കൂടുതലും റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു തീരെ ചെറിയൊരു ഫ്രോഗാണ്. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. വരാലിനൊക്കെ നല്ല റിസൾട്ട് ഉള്ള ഒരു ഫ്രോഗാണ്. അത് വെയിറ്റിന് തീരെ കുറവായിരിക്കും. അപ്പോൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ദൂരമൊന്നും പോകത്തില്ല നമുക്ക്. അപ്പോൾ നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് അത് കാസ്റ്റ് ചെയ്യുന്നത്. വരാലിന് ഒത്തിരി കണ്ടമാനം വരാൽ അടിച്ചിട്ടുള്ളതാണ് ഇതുകൊണ്ട് ചെറിയ ഫ്രോഗിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായി ഫ്രോഗ് കാസ്റ്റ് ചെയ്യുന്നത്. നമ്മളെ കാസ്റ്റ് ചെയ്യാൻ വന്നേക്കുന്ന ഒരു ഏരിയയാണ് ഇതെന്ന് നോക്കി എന്ത് ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ. നമ്മളിതുപോലെ ഫിഷിങ്ങിനൊക്കെ വരുന്ന പോകുന്ന സമയത്താണ് നമ്മളിത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ നോക്കുമ്പോഴാണ് ഈ ഭാഗങ്ങളിലെ ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിലെ കൂടെയൊക്കെ പല പ്രാവശ്യം ഞാൻ കടന്നു പോയിട്ടുള്ളതാണ്. ഈ ഭാഗത്തൂടെയൊക്കെ പല പ്രാവശ്യവും വന്നിട്ടുള്ളതാണ്. പക്ഷേ ഒരിക്കലും ഇത്ര സൗന്ദര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ആ മഴക്കോളും എല്ലാം കൂടെ കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് നല്ലൊരു ഭംഗിയല്ലേ ഇത് കാണാൻ? നോക്കി നിങ്ങളൊന്ന് നോക്കി വിശദമായിട്ട്. എല്ലാവർക്കും അതൊന്നും ഭംഗിയായിട്ട് തോന്നുന്നില്ലേ? ആ നമ്മളിങ്ങനെ വീഡിയോ എടുക്കേണ്ട കാരണം കൊണ്ട് എനിക്ക് എപ്പോഴും കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അഥവാ ഒരു സ്ട്രൈക്ക് കിട്ടുവാണെങ്കിൽ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ കാസ്റ്റ് ചെയ്യാതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അജീഷും നിയാസും മാറി മാറി കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അജീഷിന് നമ്മുടെ കുഞ്ഞൻ ഫ്രോഗിൻ്റെ അകത്ത് ഒരു വരാലടിച്ചിരിക്കുകയാണ്. അജീഷ് ആ ഫ്രോഗ് വരാലിൻ്റെ വായിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നോക്കുകയാണ്. ഇങ്ങനെ ഫ്രോഗ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ വിരലിട്ടോ കൈയിട്ടോ അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കരുത്. പകരം നോസ് പ്ലെയർ ഉപയോഗിച്ച് മാത്രമേ ഇത് റിമൂവ് ചെയ്യാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ വായിൽ കൈ കയറിപ്പോകാനോ ഒരു സമയത്ത് ഇത് വായ നടക്കുകയാണെങ്കിൽ നമ്മുടെ കൈക്ക് ഡാമേജ് പറ്റും. ഈ നോസ് പ്ലെയർ ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഇപ്പം നമ്മളൊരു പ്ലെയർ ഉപയോഗിച്ച് ഇത് റിമൂവ് ചെയ്യുന്നത്. വാഹയോ വരാലോ ചെറുമീനോ എന്തോ ആയിക്കോട്ടെ അതിൻ്റെ വായിൽ നിന്ന് ഈ ഫ്രോഗ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നോസ് പ്ലെയർ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാവുള്ളൂ. റോഡ് ഡാറ്റ് ഡബിളിൻ്റെ സീറോക്ക് സീറോക്ക് ഡാറ്റ് ഡബിള് റീല് ഷിമാനോ ആക്സ് 4000 ബ്രൈഡ് തെക്കിമാരു 39 LB 21 MM
ഇത് നമ്മുടെ സാധാ ടാങ്കീസാണ്. 60 mm ഇത് ലൂക്കാനയുടെ ഫ്രോഗ് 13 gram. ആ തുടങ്ങാം. നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സൈഡിലൊക്കെ ഇതോട്ട് പോച്ച കാണുവാണെന്നുണ്ടെങ്കിൽ പോച്ചയുടെ മണ്ടയ്ക്കോട്ട് എറിഞ്ഞു കഴിഞ്ഞിട്ട് പതുക്കെ വെള്ളത്തിലോട്ട് ലൂറ് വലിച്ചെടുത്ത് റിട്രീവ് ചെയ്യണം. പെട്ടെന്ന് വന്ന് വെള്ളത്തിൽ വന്ന് ലൂറ് വീഴുന്ന ആ സൗണ്ടിനേക്കാളും നല്ലത് പതുക്കെ ഈ പോച്ചയുടെ മണ്ടയ്ക്കോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പോച്ചയുടെ മണ്ടയ്ക്കോട്ടൊക്കെ ചാടി വരുന്ന ഒരു ഫ്രോഗോ എന്തെങ്കിലും വെള്ളത്തിലോട്ട് വീഴുന്ന ഒരു എഫക്റ്റ് ആയിരിക്കണം ഈ വരാലിനും ചെറുമീനും ഒക്കെ തോന്നാൻ. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അയ്യോ.